ഹലോ എവ്രിവൺ, ലെക്ചർ നോട്ട്സിന്റെ ഫസ്റ്റ് ലെക്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ S8 സെമസ്റ്ററിലെ ഡാറ്റാ മൈനിങ് ആൻഡ് വെയർഹൗസിംഗ് എന്നുള്ള പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കാരണം ഒരറിവും ചെറുതല്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഡേറ്റ മൈനിങ് കോൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അതിലെ കോൺസെപ്റ്റാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഡേറ്റ മൈനിങ് എന്നുള്ളത് എന്താണ്? മൈനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗോൾഡ് മൈനിങ്, കോൾ മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ്ട്രാക്ഷൻ ആണ്, നമ്മുടെ ഗോൾഡ് അല്ലെങ്കിൽ കോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് മൈനിങ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള, എനോർമസ് ആയിട്ടുള്ള ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഡേറ്റാ ബേസിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാണ് എന്ത് ഇൻഫർമേഷൻ അഥവാ യൂസ്ഫുൾ ആയിട്ടുള്ള നോളജ്, അതിനെയാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് സംബന്ധമായ ഡിസിഷൻസ് എടുക്കാനാണ് ഈ ടെക്നിക് യൂസ് ചെയ്യുന്നത്. സോ ഡേറ്റ മൈനിങ് ഇസ് എ ടെക്നിക് ടു ഫൈൻഡ് ഹിഡൻ പാറ്റേൺസ്. പാറ്റേൺസ് അഥവാ എന്തെങ്കിലും കോറിലേഷൻസ്, ഡേറ്റകൾ തമ്മിലുള്ള എന്തെങ്കിലും കോറിലേഷൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ, ഓർ ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ. എവിടെ നിന്നാണ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഹ്യൂജ് ഹിസ്റ്റോറിക്കൽ ഡാറ്റാ ബേസസ്, കുറെ നാളുകളായി നമുക്ക് കിട്ടിയ ഡാറ്റയിൽ നിന്നാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോ ആ ടെക്നിക്കിന് പറയുന്ന പേരാണ് ഡേറ്റ മൈനിങ്. ഇറ്റ് ഇസ് യൂസ്ഡ് ബൈ ടോപ്പ് ലെവൽ മാനേജേഴ്സ്, മാനേജേഴ്സ് അഥവാ ബിസിനസ് ഇന്റലിജൻസ് ഓർഗനൈസേഷൻസ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത്. ഉപയോഗിക്കുന്നത് ടു മേക്ക് ബിസിനസ് ഡിസിഷൻസ്. ഇതാണ് ഡേറ്റ മൈനിങ്ങിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡേറ്റ മൈനിങ്ങിന്റെ ആപ്ലിക്കേഷൻസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഞാൻ മേജറായിട്ട് രണ്ട് ആപ്ലിക്കേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, നമ്മളിപ്പോ ഒരു നിങ്ങളിപ്പോ വല്ല ബാങ്കുകളിലോ അങ്ങനെ എവിടെയെങ്കിലും ഒരു ലോൺ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഡേറ്റ അവർ എൻറ്റർ ചെയ്തിട്ട് അവർ ഒരു ലോണിന്റെ ഒരു സ്കോർ പറയും, നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റുമോ ഇല്ലയോ. ആ ഒരു ഈ ടെക്നിക്ക് ഡേറ്റ മൈനിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അതായത് പ്രിഡിക്ഷൻ ഓഫ് ലോൺ ഡിഫോൾട്ടേഴ്സ്. നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ, ആളുടെ ഇൻകം, ആൾക്ക് മുമ്പ് ലോൺ എടുത്തിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടോ, ആള് കൃത്യമായി ലോൺ അടയ്ക്കുന്ന ഒരാളാണോ, ഈ ബിഹേവിയർ ഒക്കെ നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് നമുക്കൊരു ഇതിലേക്ക് എത്താൻ പറ്റും, വെതർ ഹീ ക്യാൻ പേ ദ ലോൺ ഓർ നോട്ട്. ലോൺ ഡിഫോൾട്ടർ ആകുമോ അല്ലയോ, ലോൺ ഡിഫോൾട്ടർ മീൻസ് ലോൺ കൊടുക്കാത്ത ഒരാളാകുമോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ആപ്ലിക്കേഷനാണ് ഡേറ്റ മൈനിങ്ങിന്റെ. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇപ്പൊ അക്കാഡമിക്കിൽ നോക്കുകയാണെങ്കിൽ അക്കാഡമിക്കൽ ഡീറ്റെയിൽസ്, ഇപ്പൊ ഒരു എൻട്രൻസ് എഴുതിയതിന്റെ റാങ്ക്, നമ്മുടെ അക്കാഡമിക് മാർക്കുകള്, നമ്മുടെ റിസർവേഷൻ കാറ്റഗറി, ജനറൽ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് ബ്രാഞ്ച് കിട്ടാനാണ് സാധ്യത, അല്ലെങ്കിൽ ഏത് എന്തായിരിക്കും നമ്മുടെ എന്താ പറയാ പ്ലേസ്മെന്റിന്റെ ഒരു ചാൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ പ്രിഡിക്ട് ചെയ്യാൻ നമുക്ക് നമ്മുടെ അക്കാഡമിക്കൽ ഇൻഫർമേഷൻ വെച്ചിട്ട് പ്ലേസ്മെന്റ് ചാൻസസോ അതല്ലെങ്കിൽ അക്കാഡമിക്കൽ പെർഫോമൻസോ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളും കൂടിയും ഒരു ആപ്ലിക്കേഷനും കൂടിയും ഡേറ്റ മൈനിങ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ പല ആപ്ലിക്കേഷൻസും ഡേറ്റ മൈനിങ് ഉണ്ട്. ബയോ ഇൻഫോർമാറ്റിക്സ്, ഇൻഫോർമാറ്റിക്സിൽ ഡാറ്റ മൈനിങ് ഉപയോഗിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ ബിസിനസ് ഓർഗനൈസേഷൻസ് ഡാറ്റ മൈനിങ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവർ ഒരു പുതിയ പ്രത്യേകതരം സെയില് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ അവർ ഡാറ്റ മൈനിങ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുക. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോളജ് ഡിസ്കവറി ഫ്രം ഡേറ്റ സ്റ്റെപ്പുകളെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ ക്ലീനിങ് ആണ്. ഡേറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ എപ്പോഴും മീൻസ് നോയ്സ് ഇല്ലാത്ത ഡേറ്റ ആയിരിക്കണമെന്നില്ല. അതിൽ പല പല മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവാം, നോയ്സ് ഉണ്ടാവാം, ഇറഗുലാരിറ്റീസ് ഉണ്ടാവാം. അപ്പൊ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അതിനാണ് ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. പല ഡേറ്റാബേസുകളിൽ നിന്നും പല ഫയലുകളിൽ നിന്നുള്ള ഡേറ്റ നമ്മൾ എടുക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ ഇന്റഗ്രേഷൻ ആണ്. അതായത് ഈ മൾട്ടിപ്പിൾ സോഴ്സസ് എന്നുള്ള ഡേറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഒറ്റൊരു സോഴ്സാക്കി മാറ്റണം. അതിനാണ് ഡേറ്റ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡേറ്റ സെലക്ഷൻ. അതായത് നമ്മൾ ഈ ഗ്യാദർ ചെയ്ത് ഒറ്റൊരു സോഴ്സാക്കിയ ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ ഭാഗം, ഡേറ്റയുടെ ഭാഗം, കാരണം ഇത് എനോർമസ് ആയിരിക്കും, ഭയങ്കര സൈസിലുള്ള ഡേറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ മാത്രം അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നതിനാണ് ഡേറ്റ സെലക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡേറ്റ കൊടുത്തുകഴിഞ്ഞാൽ സെൽഷ്യസ് ഡിഗ്രിയിലായിരിക്കും, സെൽഷ്യസിലായിരിക്കും, നമുക്ക് ഫാരൻഹീറ്റിൽ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഡേറ്റ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് അത് ഏജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ
ട്രാൻസ്ഫോർമേഷൻസ് എന്തെങ്കിലും നടത്താനുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റ ട്രാൻസ്ഫർമേഷൻ നമുക്ക് അപ്രോപ്രിയേറ്റ് ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ഡാറ്റ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അഗ്രിഗേഷൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സെലക്ഷൻ ഓപ്പറേഷൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർമേഷൻ ചെയ്യുക. അടുത്തും നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ശരിക്കും ഡാറ്റ മൈനിങ്, അതായത് എന്തെങ്കിലും ഒരു ഡാറ്റ മൈനിങ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ട്രാൻസ്ഫോം ചെയ്ത് ക്ലീൻ ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പാറ്റേൺ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഇനി ഈ കിട്ടിയിരിക്കുന്ന പാറ്റേൺ, ഇപ്പൊ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈ മൂന്ന് കൊല്ലത്തിലെ സെയിൽസ് ഇതായിരുന്നു, നാലാമത്തെ കൊല്ലത്തെ സെയിൽസ് എന്താണ്, അതായത് ചിലപ്പോൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അതായത് പാറ്റേൺ ഇവാലുവേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പാറ്റേൺ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പാറ്റേൺ നമ്മളുടെ ഇൻട്രസ്റ്റിന് ഒത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണോ, അതിന് കുറെ ഇവാലുവേഷൻ മെത്തേഡ്സ് ഉണ്ടാവും. അത് നമ്മുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയത്, നമ്മൾ അത് ചെക്ക് ചെയ്യുന്നതാണ് പാറ്റേൺ ഇവാലുവേഷൻ. അവസാനത്തെ സ്റ്റെപ്പാണ് നോളേജ് പ്രസന്റേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത പാറ്റേൺ നമ്മൾ യൂസറിന് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ റെപ്രസെന്റ് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നോളേജ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അത് യൂസറിന് കാണിക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ്. ഒരു ഭാഗം പറയുന്നത് ആർക്കിടെക്ചർ ഓഫ് ഡാറ്റ മൈനിങ് സിസ്റ്റം ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആ വീഡിയോയിലായിരിക്കും. നിങ്ങളെല്ലാവരും ആ വീഡിയോ പോയി കാണണം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.